ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനങ്ങൾ അവസാനിപ്പിച്ച് ലോകമെങ്ങുമുള്ള ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. സ്നേഹവും സൗഹൃദവും പങ്കിട്ട പെരുന്നാൾ ആഘോഷങ്ങളെക്കുറിച്ച് സൗദി അറേബ്യയിലെ ഞങ്ങളുടെ പ്രതിനിധി സുൽഫിക്കർ ഒത്തായി തയ്യാറാക്കിയ റിപ്പോർട്ട്. ഹിജറ വർഷത്തിലെ ഒൻപതാമത്തെ മാസമായ റമദാൻ പകലുകൾ മുഴുവൻ ആചരിച്ച് വ്രതകാലത്തിന് ശേഷം വന്നെത്തുന്ന ശവാൽ മാസം ഒന്നിനാണ് ചെറിയ പെരുന്നാൾ. കേരളത്തിലും ഗൾഫ് നാടുകളിലും ഈ വർഷം ഒരേ ദിവസമാണ് ഈദുൽ ഫിത്തൂർ അഥവാ ചെറിയ പെരുന്നാൾ. ഗൾഫ് നാടുകളിലെ സ്വദേശികളും മലയാളികളടക്കമുള്ള വിദേശികളും പെരുന്നാൾ ആഘോഷത്തിന്റെ നിറവിലാണ്. റമദാൻ 29 മാസപ്പിറവി കാണാത്തതിനാൽ 30 ദിവസം പൂർത്തിയാക്കി ബുധനാഴ്ചയാണ് ഇത്തവണ ചെറിയ പെരുന്നാൾ വന്നെത്തിയത്. ലോക മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട രണ്ട് ആഘോഷങ്ങളിൽ ഒന്നാണ് ഈദുൽ ഫിത്തർ. ഹിജറാ വർഷം ശവാൽ മാസം ഒന്നിനാണ് ചെറിയ പെരുന്നാൾ. ഈ തീയതിക്ക് മാറ്റമില്ലാത്തതാണ്. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനം അവസാനിച്ചതിന്റെ പിറ്റേന്നാണ് ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസം മുഴുവൻ ഗൾഫ് രാജ്യങ്ങളിലെമ്പാടും നിരവധി ഇഫ്താർ സംഗമങ്ങളാണ് അരങ്ങേറിയത്. ഭേദഭാവങ്ങളില്ലാതെ വിവിധ കൂട്ടായ്മകളും സംഘടനകളും കുടുംബങ്ങളും ഇഫ്താറുകൾ സംഘടിപ്പിച്ചിരുന്നു. മാസക്കാലം ലോക മുസ്ലിങ്ങൾ വ്രതാനുഷ്ഠാനത്തിലും വിവാദത്തിലും പ്രാർത്ഥനയിലുമായി ചെലവഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പരിസമാപ്തി എന്ന നിലയിൽ ഇന്ന് ശവ്വാൽ ഒന്ന് ഈദ് ഉൽ ഫിത്തർ ലോകമെമ്പാടും ആഘോഷിക്കുകയാണ്. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന്, മറ്റൊന്നുമായിട്ടല്ല, അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നാട്ടിലും ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഒമാൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഒരുമിച്ച് ഈദ് ആഘോഷിക്കാൻ പറ്റുക എന്നുള്ളത്. പുലർച്ചെ മുതൽ സന്ധ്യ വരെ ജലപാനം പോലും ഉപേക്ഷിച്ച് ഒരു മാസം നീണ്ട വ്രതവിശുദ്ധിയുടെ ദിനരാത്രങ്ങൾക്ക് ശേഷം എത്തുന്ന ചെറിയ പെരുന്നാൾ എല്ലാ വിശ്വാസികൾക്കും ആഘോഷത്തിന്റെ സുദിനമാണ്. മനസ്സും ശരീരവും ശുദ്ധമാക്കപ്പെട്ടതിനു ശേഷം ഒരുമയും സ്നേഹവും സൗഹൃദവും ആഘോഷിക്കുന്ന ദിനം. ഒരു മാസക്കാലം നീണ്ടുനിന്ന ഏറ്റവും കഠിനമായ പ്രയത്നത്തിലൂടെ നേടിയെടുത്തിട്ടുള്ള ഒരു ജീവിത വിശുദ്ധിയുണ്ട്. ആ ജീവിത വിശുദ്ധി മാനവികതയിൽ അധിഷ്ഠിതമായ ജീവിത വിശുദ്ധിയാണ്. സമഭാവനയോടെ എല്ലാവരോടും കാരുണ്യമുള്ള ഒരു മനസ്ഥിതിയോടുകൂടെ ജീവിക്കുവാനും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ മുമ്പിൽ സർവാത്മന സമർപ്പിക്കുവാനുമുള്ള ബോധമാണ് ഒരു മാസക്കാലം നേടിയെടുത്തത്. അത് തുടർന്നുള്ള ജീവിതത്തിലും ഉണ്ടാവണം എന്നാണ് ആദ്യമായി എല്ലാവരോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഈദ് ദിനത്തിൽ ഒരു വീട്ടിലും പട്ടിണിയാകാൻ പാടില്ലെന്ന നിർബന്ധമുണ്ട് വിശ്വാസികൾക്ക്. അതിനായി ഗൾഫിലും നാട്ടിലും ഫിത്ർ സക്കാത്ത് എന്ന പേരിൽ ഭക്ഷ്യധാന്യങ്ങൾ ഓരോ വീടുകളിലും വിതരണം ചെയ്യുന്ന പതിവുണ്ട്. ഈദ് നമസ്കാരത്തിന് മുൻപ് അന്നേ ദിവസം വീട്ടിലുള്ളവർക്ക് ആഹരിക്കാനുള്ളത് കഴിച്ച് മിച്ചമുള്ളത് മുഴുവൻ ഫിത്ർ സക്കാത്ത് നൽകണമെന്നാണ് മതബോധനം. സാധാരണയായി അതാത് നാട്ടിലെ ഭക്ഷ്യധാന്യമാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്. ഗൾഫ് നാടുകളിലെ ലേബർ ക്യാമ്പുകളിൽ വിവിധ സന്നദ്ധ സംഘടനകൾ പെരുന്നാൾ തലേന്ന് ഫിത്ർ സക്കാത്തിന്റെ ഭാഗമായി ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നതിൽ വ്യാപൃതരാണ്. പ്രവാസികളുടെ അവരുടെ കഷ്ടപ്പാടുകളെല്ലാം മറന്ന് സന്തോഷമായിട്ട് ഉള്ളവരെല്ലാവരും ഒത്തുകൂടി പെരുന്നാൾ ആഘോഷിക്കുന്നു. നമ്മുടെ നാട്ടിലാകുമ്പോൾ നമ്മൾ സ്നേഹവിരുന്നുകൾ പോവുകയും എല്ലാവരും വീടുകളിൽ കൂടെ പോവുകയും പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് എല്ലായിടത്തും പോവുകയും സന്തോഷം പങ്കുവെക്കുകയും ഒക്കെ സമ്മാനങ്ങളൊക്കെ പങ്കുവെച്ച് അങ്ങനെ പെരുന്നാൾ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. ഗൾഫിലെമ്പാടുമുള്ള വിവിധ ഷോപ്പിംഗ് കേന്ദ്രങ്ങളിൽ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ജനത്തിരക്ക് ദിവസങ്ങൾക്ക് മുൻപേ ആരംഭിച്ചു. വസ്ത്ര വ്യാപാര കേന്ദ്രങ്ങളിലാണ് തിരക്ക് കൂടുതൽ. മെഹന്തി, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയ്ക്കും പെരുന്നാൾ ദിവസങ്ങളിൽ ആവശ്യക്കാർ ഏറെയുണ്ട്. പെരുന്നാളിനെ വരവേൽക്കുന്നതിനായി സ്ത്രീ കൂട്ടായ്മകൾ പലയിടങ്ങളിലും മെഹന്തി നൈറ്റുകളും മറ്റും സംഘടിപ്പിച്ചിരുന്നു. പെരുന്നാൾ തലേന്ന്
മെഹന്തി നൈറ്റ് എന്നൊരു ഇവന്റ് സംഘടിപ്പിച്ചിരുന്നു. നമ്മൾ ഇതിനു മുന്നേ പല സംഘടനകളും ചെറിയ രീതിയിൽ ഇൻഹൗസ് ആയിട്ട് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കലുണ്ട്. പക്ഷേ ജിദ്ദയിൽ ഇത് ഫസ്റ്റ് ടൈമാണ് പബ്ലിക് ഇവന്റ് ആയിട്ടൊന്ന് സംഘടിപ്പിക്കുന്നത്. 300-ൽ അധികം പേര് വന്നിരുന്നു. മാത്രമല്ല ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ടായിരുന്നു മടങ്ങിയത്. പെരുന്നാൾ ദിനത്തിൽ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് കുടുംബാംഗങ്ങളോടൊത്ത് ദൈവത്തെ പ്രകീർത്തിക്കുന്ന വചനങ്ങൾ മുഴക്കി ഈദ്ഗാഹുകളിൽ എല്ലാവരും ഒത്തുചേരുന്നു. ഇങ്ങനെ ഈദ്ഗാഹിൽ അണിനിരക്കുന്നതാണ് പെരുന്നാളിന്റെ ഭംഗിയും സന്തോഷവും. ഈദ് എന്ന അറബി പദവും ഗാഹ് എന്ന പേർഷ്യൻ പദവും ചേർന്നാണ് ഈദ്ഗാഹ് എന്ന വാക്കുണ്ടായത്. സമയം, സ്ഥലം, ഇടം എന്നൊക്കെയാണ് ഗാഹിന്റെ സാരം. ഈദ്ഗാഹുകൾക്ക് അറബിയിൽ മൈദാനുസ്സലാത്ത് എന്നാണ് സാധാരണയായി പറയുക. ഈദ് നമസ്കാരത്തിന് ശേഷം പരസ്പരം കെട്ടിപ്പിടിച്ചും മുത്തം നൽകിയും വിശ്വാസികൾ സ്നേഹബന്ധം പുതുക്കുന്നു. ധാരാളം തെറ്റുകൾ ചെയ്യുന്ന നമുക്ക് ഈ ഒരു മാസം കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അത് ഈ ഒരു പൊറുക്കൽ നമ്മൾ നേടിയെടുത്തിട്ട് ഈ ഒരു മനഃശാന്തി നേടിയെടുത്തിട്ട് അടുത്ത വരുന്ന 11 മാസങ്ങളിലും അല്ലെങ്കിൽ മരണാവസാനം വരെ നമ്മൾക്ക് ഇത് നിലനിർത്തിക്കൊണ്ട് സത്യസന്ധമായ ജീവിതത്തിൽ പോകണം. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിശുദ്ധ ഖുർആന്റെ ഒരു വചനം മാത്രം പറയുന്നു, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത സ്വയം മാറാൻ തയ്യാറാകാത്തിടത്തോളം അള്ളാഹു അവനെ മാറ്റത്തില്ല എന്നുള്ള ഇന്ത്യൻ പാർലമെന്റിൽ കുത്തിവെച്ചിരിക്കുന്ന വിശുദ്ധ ഖുർആന്റെ വചനമാകട്ടെ ഈ ഈദിന്റെ ഒരു സന്ദേശമായി എന്റെ സഹോദരന്മാർക്ക് നൽകാനുള്ളത്. വൈകുന്നേരം സുഹൃത്തുക്കളുടെയും ബന്ധുജനങ്ങളുടെയും വീടുകളിൽ ഒരുമിച്ച് കൂടി ആഘോഷങ്ങൾ തുടരുന്നവരും നിരവധിയുണ്ട്. ഞങ്ങൾ കുറച്ച് ഫാമിലി ഒന്നിച്ച് ഈ ഇവിടെ കൂടി ഈദുൽ ഫിത്ർ ആഘോഷത്തിന്റെ ഭാഗമായി വളരെ ഗംഭീരമായി ആഘോഷിക്കുകയാണ്. ഞങ്ങള് ഒരുപാട് വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ഞങ്ങൾ കുരുമാന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ഉണ്ട്. ഞങ്ങള് പെരുന്നാളിന് ഇങ്ങനെ വീട് വീടാന്തരം പോവാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടി ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് സന്തോഷം പങ്കിട്ട് തിരിച്ചു പോവാണ്. ഗൾഫ് നാടുകളിൽ വിവിധ സംഘടനകളും കൂട്ടായ്മകളും താരനിശയും സംഗീത നൃത്ത ആഘോഷ പരിപാടികളും ഒക്കെ പെരുന്നാളിന്റെ ഭാഗമായി ഒരുക്കാറുണ്ട്. സൗദി അറേബ്യയിലെ വിവിധ പ്രവിശ്യകളിൽ പെരുന്നാളിനോടനുബന്ധിച്ച് കരിവരുന്ന കലാപ്രകടനങ്ങളും ആഴ്ചകൾ നീണ്ട വിവിധ വിനോദ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഗൾഫ് പനോരമയുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ. Arabian Horizon Company. We help to set up your company efficiently in KSA. FSE Logistics and Warehousing Solutions, Jeddah, Riyadh, Dammam. Good Hope Arts Academy, the first licensed arts academy in Jeddah. Hyper Al Wafa Saudi Arabia, Ippol Makkayilum.